മാടായി തിരുവർഗാട്ടുകാവ് ക്ഷേത്രം കലശ മഹോത്സവം June 2 ഞായറാഴ്ച വൈകിട്ട് നടക്കും. മാടായിക്കാവിലെ പെരുങ്കളിയാട്ടം എന്നാണ് കലശ മഹോത്സവം അറിയപ്പെടുന്നത്. നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. കേരളത്തിലെ ശാക്തേയക്കാവുകളിൽ പ്രഥമസ്ഥാനം അലങ്കരിക്കുന്ന മാടായി തിരുവർക്കാട്ടുകാവിലെ പെരുങ്കളിയാട്ടം എന്നറിയപ്പെടുന്ന കലശമഹോത്സവം June 2 ഞായറാഴ്ച ക്ഷേത്രത്തിൽ നടക്കും. കലശമഹോത്സവത്തിന്റെ ഭാഗമായുള്ള തട്ട് വർഷങ്ങളായി രാമപുരത്തെ കൊട്ടാരം തറവാട്ടിൽ നിന്നാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. 50 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം ഇത്തവണ വെങ്ങരിയിലെ കൊള്ളിയൻ കക്കാടൻ തറവാട്ടുകാരുടെ തട്ടുകൂടി ക്ഷേത്രത്തിൽ എത്തിക്കും. ആയിരങ്ങളാണ് മാടായിക്കാവ് കലശോത്സവം കാണാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. തട്ടപ്പറിക്കു ശേഷം ദൈവങ്ങളുടെ പുറപ്പാട് നടക്കും. തിരുവർക്കാട്ട് ഭഗവതി, ക്ഷേത്രപാലകൻ വേട്ടുവച്ചേകോൻ, ചുഴലി ഭഗവതി, സോമേശ്വരി, കാളരാത്രി, മാഞ്ഞാളമ്മ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം നവീകരണ സമിതി ജനറൽ സെക്രട്ടറി KVN ബൈജു പറഞ്ഞു. മാടായിക്കാവിലമ്മയുടെ ഈ വർഷത്തെ കലശമഹോത്സവം പെരുങ്കളിയാട്ടം June 2 വൈകുന്നേരം കലശത്തട്ട് വരവും മീനമൃത സമർപ്പണവും അതുപോലെ തന്നെ വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാടോടും കൂടി ആരംഭം കുറിക്കുകയാണ്. കഴിഞ്ഞ 19 ദിവസമായി വിവിധ ചടങ്ങുകളും തോറ്റങ്ങളുമായി ഇതുവരെ നടന്നു വരികയാണ്. മാടായിക്കാവിലെ കലശമഹോത്സവം നടക്കുന്ന June 2 തന്നെയാണ് വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്രത്തിലും ഇത്തവണ കലശമഹോത്സവം നടക്കുന്നത്. കലശമഹോത്സവത്തോടെ ഉത്തരമലബാറിലെ തെയ്യാട്ടക്കാലത്തിന് സമാപനമാകുമെന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.